നമസ്കാരം ഓർമ്മകളുടെയും നന്മകളുടെയും ആഘോഷങ്ങളുടെയും പിന്നെ നമ്മുടെ മലയാളികളുടെ എല്ലാം സ്വന്തമായ മറ്റൊരു ഓണം കൂടി വരവായി ആദ്യം തന്നെ നിങ്ങൾ എല്ലാവർക്കും എൻ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങളെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ മലയാളികൾ എവിടെയായിരുന്നാലും ഇന്ത്യയിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ ലണ്ടനിലോ ഗൾഫിലോ മലേഷ്യയിലോ തായ്ലൻഡിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ പക്ഷേ മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഒരു ഓണം ആഘോഷിക്കും അല്ലേ ഇപ്പോ നമുക്ക് ഈ കൊറോണയും ഇതുപോലെയുള്ള ഓരോ സിറ്റുവേഷൻസും നാട്ടിലാണെങ്കിൽ വെള്ളപ്പൊക്കവും ഒക്കെ ആയിരിക്കുന്ന ഈ ഒരു അവസരത്തിലും നമുക്ക് ഉള്ളതുകൊണ്ടൊക്കെ വെച്ച് ഒരു കുഞ്ഞു ഓണം നമ്മൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യും നിങ്ങളും അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇപ്രാവശ്യം എന്താണ് ആഘോഷങ്ങൾ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ഹ്യൂസ്റ്റൺ ഗ്രാനായ കാത്തലിക് വിമൻസ് ഫോറം കുറച്ച് പരിപാടികളായിട്ട് വന്നത് അപ്പം അതിൻ്റെ അകത്തെ ഒരൈറ്റം ആയിരുന്നു കുക്കറി ഷോ എനിക്ക് കാര്യം കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഞാൻ ഈ വീഡിയോസോ അല്ലെങ്കിൽ കുക്കറി ഷോയോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പം ഇന്ന് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല എല്ലാ സദ്യകളിലും നോക്കിയാലും അതിൻ്റെ അകത്ത് ഈ ഒരു കൂട്ടമുണ്ട് ഒരു ഭംഗിക്കാണേലും ഈ ഒരു കൂട്ടം വിളമ്പിയിരിക്കും മാത്രമല്ല നമ്മുടെ സദ്യയിൽ രണ്ടുമൂന്ന് കൂട്ടം പായസം ഉണ്ടാവുമല്ലോ അപ്പം ഒരു പായസം കഴിച്ചിട്ട് മറ്റൊരു പായസത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പാലറ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് എന്നാണേലും ഒന്ന് കൂട്ടിയിരിക്കും അപ്പം ഞാൻ ഇനി അധികം പറഞ്ഞു നീട്ടുന്നില്ല എൻ്റെ പേര് ജിത്തു മാത്യു പതിയിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ ഗ്രീൻ ആപ്പിൾസ് കൊണ്ട് ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പിക്കിൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്കിനി ഈ ഗ്രീൻ ആപ്പിൾ പിക്കിളിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ഈ ഗ്രീൻ ആപ്പിൾ ഞാൻ ഈ സ്കിന്നോട് കൂടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു 30 മിനിറ്റ്സ് ഉപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് നന്നായി വാഷ് ചെയ്തെടുക്കണം എന്നിട്ട് ഞാൻ ഈ പരുവത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മുടെ കടുകുമാങ്ങ ആ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ആപ്പിൾസ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് അതിൻ്റെ കളറ് മാറും അപ്പം അങ്ങനെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന പാത്രത്തിൽ ഒടിച്ചിട്ട് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യണം എന്നിട്ട് കട്ട് ചെയ്യും തോറും നമ്മൾ ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പം അതിൻ്റെ കളർ മാറത്തില്ല ഇതുപോലെ ഗ്രീൻ കളറായിട്ട് അല്ല വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാൻ അതുപോലെ ഗ്രീൻ ആപ്പിൾസ് കട്ട് ചെയ്ത് പീസാക്കി മാറ്റി വെച്ചിരിക്കുന്നതാണിത് ഇതിന് മറ്റ് ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം കടുക് 2 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഉലുവ മഞ്ഞൾ 2 പിഞ്ച് കാശ്മീരി ചില്ലി പൗഡർ 4 ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ കായം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും 1:1 റേഷ്യോയില് 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ 1 ടീസ്പൂൺ പച്ചമുളക് നമ്മുടെ ഗ്രീൻ ആപ്പിൾസിൻ്റെ പുളി അനുസരിച്ച് പുളി കുറവാണെങ്കിൽ ഇച്ചിരിയുടെ കൂടുതൽ വിനീഗർ ചേർക്കണം സോ അതിനാവശ്യമുള്ള വിനീഗർ ഞാൻ ഒരു 1 കപ്പോളം വിനീഗർ എടുത്തിട്ടുണ്ട് പിന്നെ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓയിൽ യൂസ് ചെയ്യാം ഇച്ചിരിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല കോക്കനട്ട് ഓയിൽ നല്ലതായിരിക്കും പിന്നെ ആവശ്യമുള്ള കറി ലീവ്സ് വെള്ളം ആവശ്യത്തിന് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഗ്രീൻ ആപ്പിൾ ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം ഞാൻ ഇവിടെ ചട്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് വെസൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇച്ചിരിയുടെ നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചട്ടി യൂസ് ചെയ്തേക്കുന്നത് ചട്ടി ചൂടായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെ എണ്ണ ശരിക്കും തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കടുക് ചേർക്കാം നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഉലുവ ചേർക്കാം നമ്മുടെ കടുകും ഉലുവയും ഏകദേശം മൂത്ത് കഴിയുമ്പത്തേന് നമ്മുടെ കറി ലീവ്സ് ഞാൻ ശരിക്കും ഇങ്ങനെ ഒന്ന് പിച്ചിട്ടാണ് ചേർക്കുന്നത് അങ്ങനെ ആ ഒരു ഫ്ലേവർ എണ്ണയിലൂടെ ശരിക്കും ഇറങ്ങും കൂടുതൽ കറിവേപ്പില ചേർക്കുന്നത് നല്ലതാണ് കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് നമ്മുടെ
ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം मीडियम फ्लेम पचमुग इत्र मूची कह श्रद्धि और लाइट ब्राउन आवे नमुक लो फ्लेम पड़ी चेरत ग्रीन आपल्स कट बुद्धिमुट बाकी एल इंग्रीडियंस ना वीटल भयंकर ईजी आईटी पेट अब इंजी वी आवश्यक मूत शोटे नमुक लो फ्लेम नमुक पड़ी चेरत मजपी पड़ी चेरत लो फ्लेम चेरकू करी प्रत्येक श्रद्धि काश्मीरी चिली पाउडर निरीवनुस कुो कूटो उप या आपल्स आवश्यक चेर्ति नमुक मिक्स कुणी वीडूम चेक इन शूकानु नमुक वेट विनीगर चेरत इन शुरू तेली वर समय अंदर नमुक लो फ्लेम ना ग्रीन आपल्स चेरत इन नमु शुकना या टेस्ट नोक आ विनीगर नाम अल्प उप चेरत नचा मण वन इंट अरप ऐसी नमक ती कुछ वे ग्रीन आपल रेडी आम फ्लेम ऑफ इन ना ग्रेवीलोट नाम रेडी वच उपिट मिक्स ग्रीन आपल पीस इनोट आड नमक चूड वे नोर्मल आमच मिक्स मड़पी नमुक शुक
നല്ല കാശ്മീരി ചില്ലി പൗഡർ ചേർത്തേക്കുന്നതാണ് നല്ല ഒരു കളർ ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അച്ചാർ ഏകദേശം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയേക്കുവാണ് विनीगर आड ग्रेवी वे विनीगर आड अलग पुली आवश्यक वेल चूड़ी पुरती वेलचाणी चेरत वाले ईसी आईट पिकिणा अद आपलबल ओण आघोष ई पत् दस कीर पक्षे अचार आपत्ट वैचा अवड़ोपे कंगी कुटे ईर अचार मे वयर निरान मनसान मलयाल रुचि अलग मलयाल तनिम इष्टपर् एसीपी इष्टपेल ट्रई अभिप्राय अल हृदय निर्णय तिवोणाशंस।